അസ്സാമലൈക്കും വാഹമത്തുല്ലാ വർക്കാത്തു പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഇസ്ലാമിക വിമർശകർ എപ്പോഴും ഇസ്ലാമിക പ്രമാണങ്ങളെ താറടിച്ച് കാണിക്കാൻ വേണ്ടി ഇസ്ലാമിന് യാതൊരു തരത്തിലുള്ള ആധികാരികതയോ പ്രാമാണികതയോ ഇല്ല എന്ന് സമൂഹത്തിൽ പറഞ്ഞു വരുത്താൻ വേണ്ടി എപ്പോഴും ആക്ഷേപങ്ങളുടെ കൂരമ്പുകൾ എഴുതിവിടാൻ ശ്രമിക്കുന്ന ഒന്നാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി തിരു ഹദീസുകൾ അതിൽ തന്നെ ഇസ്ലാമിന് പുറത്തും ഇസ്ലാമിനകത്തുമുള്ള പല ആളുകളും പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും സൂക്ഷ്മമായി ക്രോഡീകരിക്കപ്പെട്ട മുസ്ലിം ലോകം ഒന്നടങ്കം ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു പോരുന്ന വിശുദ്ധ ഖുർആാനു ശേഷവും ഏറ്റവും കുറ്റമറ്റതായി മുസ്ലിം ലോകത്ത് യാതൊരു തർക്കവുമില്ലാതെ ഇസ്ലാമിക പണ്ഡിതന്മാർ അംഗീകരിച്ചു പോരുന്ന സ്വഹൈഹുൽ ബുഖാരി സഹീഹ് മുസ്ലിം എന്നീ ഗ്രന്ഥങ്ങൾ ഈ ഗ്രന്ഥങ്ങളെക്കുറിച്ച് ദുരാരോപണങ്ങൾ പറഞ്ഞു വരുത്തുക ഈ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹദീസുകളെ എപ്പോഴും ഒരു സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്നതിലൂടെ ഇസ്ലാമിക പ്രമാണങ്ങളെക്കുറിച്ച് ആളുകളുടെ മനസ്സിൽ സംശയം ജനിപ്പിക്കാനും അങ്ങനെ ഇസ്ലാമിക പ്രമാണങ്ങളോടുള്ള പ്രതിബദ്ധതയും കൂറും ജനമനസ്സുകളിൽ നഷ്ടപ്പെടുത്താനും ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെയാണ് സഹീഹുൽ ബുഖാരി സഹീഹ് മുസ്ലിം എന്നീ ഗ്രന്ഥങ്ങളുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ഒരു സുപ്രഭാതത്തിൽ ആകാശത്തു നിന്ന് പൊട്ടി വീണ രണ്ട് ഗ്രന്ഥങ്ങളല്ല ഇവ രണ്ടും വളരെ കർശനമായ ഹദീസ് നിദാന നിദാനശാസ്ത്രത്തിൻ്റെ നിയമങ്ങൾ പഠിച്ചെടുത്തുകൊണ്ട് അതിൻ്റെ സങ്കീർണമായ നൂലാമാലകളിലൂടെ ഓരോ ഹദീസുകളെയും കടത്തിവിട്ട് അത് പരിശോധനയ്ക്ക് വിധേയമാക്കി അത് എത്രത്തോളം കുറ്റമറ്റതാണ് എന്ന് ഉറപ്പുവരുത്തി അതിൻ്റെ ഓരോ വശങ്ങളും കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി അത് തങ്ങളുടെ ഗുരുനാഥന്മാരിൽ നിന്ന് ശരിയായ രൂപത്തിൽ അതിലുള്ള സംശയ നിവാരണങ്ങൾ നടത്തി അങ്ങനെ വളരെ നീണ്ട ഒരു പ്രോസസ്സിലൂടെ വളരെ കുറ്റമറ്റ ഒരു പ്രോസസ്സിലൂടെ ഈ ലോകത്ത് മുസ്ലിം സമൂഹത്തിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന അഭിമാനമാകുന്ന ഹദീസ് നിദാന ശാസ്ത്രം എന്ന വലിയ സങ്കീർണമായ ഒരു ശാസ്ത്രം തന്നെ ഒരു വിജ്ഞാനശാഖ തന്നെ അതിനുവേണ്ടി ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെയാണ് ഈ ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ടു പോകുന്നത് ഒരു രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചില ആളുകൾ വിചാരിക്കുന്നത് ഈ ബുഖാരി ഇമാം ബുഖാരി റഹമ്മുള്ള അദ്ദേഹം മരണപ്പെടുന്നത് ഈ ഇരുന്നൂറ്റി അൻപത്തി ആറിലാണ് ഹിജറ രണ്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ മൂന്നാം നൂറ്റാണ്ടിൻ്റെ ഒരു ഉത്തരാർദ്ധമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം അപ്പോൾ ആ നൂറ്റാണ്ട് വരെ അതിന് മുൻപ് ലോകത്തെ ഹദീസുകളില്ല എന്നാണ് പല ആളുകളെയും തെറ്റായി ധരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയല്ല ഇമാം മുഹമ്മദ് ബിൻ ഇസ്മായിൽ ഉൽ ബുഖാരി റഹമ്മത്ത്ള്ളാഹി അലഹി അദ്ദേഹം ഈ ലോകത്ത് ജീവിച്ചിരുന്നില്ല എന്ന് തന്നെ കരുതുക അദ്ദേഹം ഈ ലോകത്ത് ജീവിച്ചിരുന്നില്ല എന്ന് തന്നെ കരുതുക എന്നിരുന്നാലും ഈ ലോകത്ത് ഷഹീഹുൽ ബുഖാരിലുള്ള ഒരു ഹദീസ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ അധ്യാപകനാണ് ഉസ്താദാണ് ബഹുമാനനായ ഈ ലോകത്ത് വലിയ പണ്ഡിതനായി അറിയപ്പെട്ട ഇമാം അഹമ്മദ് ഹംബൽ റഹ്മി അലഹി ഇരുപത്തി ഒൻപതിനായിരത്തിൽ പരം വരുന്ന ഹദീസുകൾ ക്രോഡീകരിച്ച മുസ്നദ് അഹമ്മദ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് അദ്ദേഹം വളരെ പ്രസിദ്ധരാണ് അദ്ദേഹം ഹദീസ് നിദാനശാസ്ത്രത്തിൽ ഹദീസിൽ വളരെയധികം ഉണ്ടായിരുന്ന മനുഷ്യൻ അങ്ങനെ പലരും ഇമാം മാലിക് അദ്ദേഹത്തിൻ്റെ മുഖത്ത് എന്ന് പറയുന്ന ഗ്രന്ഥം അതിനും എത്രയോ മുമ്പ് എഴുതപ്പെട്ടതാണ് അദ്ദേഹം ക്രോഡീകരിച്ചതാണ് അപ്പോൾ ഇമാം ബുഖാരിയോ ഇമാം മുസ്ലിമോ ഈ രണ്ട് വ്യക്തികൾ ഈ ലോകത്ത് ജനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ പോലും ഈ ലോകത്ത് ഹദീസുകൾ നഷ്ടപ്പെടുമായിരുന്നില്ല ഹദീസുകളുടെ ആധികാരികതയ്ക്കും പ്രാമാണികതയ്ക്കും ഒരു കോട്ടവും സംഭവിക്കുമായിരുന്നില്ല ഈ ഈ രണ്ട് ഗ്രന്ഥങ്ങളെയും വിമർശകർ ലക്ഷ്യം വെക്കാനുള്ള കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു കാരണം വിശുദ്ധ ഖുർആാനു ശേഷം മുസ്ലിം ലോകം ഒന്നടങ്കം അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്തു പോരുന്ന ഖുർആാനു ശേഷം കുറ്റമറ്റതാണ് എന്ന് പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്ന രണ്ട് ഗ്രന്ഥങ്ങളാണ് സ്വഹീഹൈനി എന്നറിയപ്പെടുന്ന ഈ രണ്ട് ഗ്രന്ഥങ്ങൾ രണ്ട് സ്വഹീഹുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം ഇമാം നവവി റഹ്മുല്ലാഹി അലഹി പറയുന്നത് കാണാൻ കഴിയും ഇത്തഫക്കൽ ഒലമാ ഊ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഒലമാക്കളെല്ലാം അവർ ഏക അഭിപ്രായത്തിൽ പറയുന്നത് അൻ അസഹൽ കുത്തു ഏറ്റവും സ്വഹീഹായ ഗ്രന്ഥം ഏതിനു ശേഷം ബാദൽ ഖുർആാനിൽ കരിയും ഖുർആനു ശേഷം വിശുദ്ധ ഖുർആനു ശേഷം ഏറ്റവും സ്വഹീഹായ ഏറ്റവും കുറ്റമറ്റ ആധികാരികമായി എണ്ണപ്പെടുന്ന ഗ്രന്ഥം എന്ന് പറയുന്നത് അ സഹിഹാൻ അത് രണ്ട് സ്വഹീഹുകളാണ് സ്വഹീഹുൽ ബുഖാരി ഓ സ്വഹീഹു മുസ്ലിം ഈ രണ്ട് ഗ്രന്ഥങ്ങൾ ഓ തലക്കത്ത് ഹുമൽ ഉമ്മത്ത് ബിൽ കപൂൽ അത് മുസ്ലിം ലോകം ഒന്നടങ്കം അത് അംഗീകരിച്ചു പോരുകയും ചെയ്തിട്ടുണ്ട് ഇതൊരിക്കലും ഇവർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ തന്നെ ഒരു സുപ്രഭാതത്തിൽ ഇവർ തന്നെ കുറേ ഹദീസുകൾ ഉണ്ടാക്കുന്നു അതങ്ങനെ എഴുതുന്നു ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു അത് പിന്നെ മുസ്ലിം ലോകം ഒന്നടങ്കം അംഗീകരിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയല്ല ഇതുണ്ടായിട്ടുള്ളത് അന്ന് വരെയുള്ള ഹദീസുകൾ അത് അതിൽ പല ആളുകളും വ്യാജമായി കടത്തി പല ആളുകളും സ്വന്തമായി നിർമ്മിച്ച് ഇസ്ലാമിനെ തകർക്കുകയെന്ന ലക്ഷ്യത്തിൽ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനെയൊക്കെ സൂക്ഷ്മമായി പരിശോധിച്ച് മാറ്റി നിർത്തി ഏറ്റവും കുറ്റമറ്റതായ പ്രവാചകൻ പറഞ്ഞു എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന ഓരോ പരമ്പരയും ആ പരമ്പരയിലുള്ള ഓരോ വ്യക്തികളുടെയും ജീവചരിത്രം പഠിക്കുകയും അവരെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം ഓരോ ഹദീസുകളെയും പ്രത്യേകം പ്രത്യേകം എടുത്തു പഠിച്ചതിനു ശേഷമാണ് ഈ സ്വഹീഹുകളിൽ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് അവർ തന്നെ പറയുന്നത് കാണാൻ കഴിയും ഇമാം ബുഖാരി പറയുന്നത് നമുക്ക് കാണാൻ കഴിയും മാ അദ്ഹൽ കിതാബി അൽ കുറ്റമറ്റത് എന്ന് ഉറപ്പുള്ള എന്ന് ഉറപ്പുള്ളത് മാത്രമാണ് എൻ്റെ ഈ കിതാബിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് അദ്ദേഹം തന്നെ പറയുന്നത് കാണാൻ കഴിയും അതുമാത്രമല്ല ഇവരുടെയൊക്കെ കാലത്ത് ജീവിച്ചിരുന്ന ഇവരുടെയൊക്കെ അധ്യാപകരായിരുന്ന വലിയ പണ്ഡിതന്മാരെ ഇത് കാണിക്കുകയും അവർ പരിശോധിക്കുകയും അത് ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട് ഇമാം ബുഖാരി അദ്ദേഹം സ്വഹീ എഴുതിയപ്പോൾ പറയുന്നത് കാണാൻ കഴിയും അർ ഹു അഹമ്മദ് ഹംബൽ തന്റെ ഉസ്താദായിരുന്ന അഹമ്മദ് ഹമ്പലിനെ അത് കാണിക്കുകയും വ അലി മദീനി അബ്ദുൽ അലി അലിയബുൽ മദീനി എന്നീ രണ്ട് പണ്ഡിതന്മാരെ ഇത് കാണിച്ചിട്ടുണ്ട് ഇവരൊക്കെ ഹദീസ് ശാസ്ത്രത്തിൽ ആഴത്തിൽ അറിവുള്ള ആധികാരികമായ അഗ്രേസരന്മാരായ പണ്ഡിതന്മാർ ഇവർ രണ്ടുപേരും ഒക്കെ അത്രയധികം ഹദീസിൻ്റെ വിജ്ഞാനത്തിൽ അറിയപ്പെട്ട വലിയ ഇമാം മുസ്ലിം അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും അറൽ തുല അബിസുഅാജി ഞാൻ അബു റാജി എന്ന് പറയുന്ന ഹദീസ് രംഗത്തെ വലിയ പണ്ഡിതനായ അദ്ദേഹത്തെ ഞാൻ എൻ്റെ ഈ സഹീഹ് മുസ്ലിം എന്ന് പറയുന്ന ഈ കിതാബ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഫകുലു അപ്പോൾ അദ്ദേഹം ചില എഡിറ്റിങ്ങൾ അതിൽ പറഞ്ഞു ചില പ്രശ്നമുള്ള ഹദീസുകൾ അതിൽ സൂചിപ്പിച്ചു അത് ഞാൻ ഞാനെന്ത് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ വെറുതെ ഇവർ തന്നെ എഴുതിയ പുതുതായി ഉണ്ടാക്കിയൊരു സംഗതിയല്ല ഇവർ അന്നത്തെ കാലത്ത് ചെയ്ത വലിയ സേവനം കുറ്റമറ്റ ഹദീസുകളെ മാത്രം കണ്ടെത്തി അത് പരിശോധിച്ച് ഉറപ്പുവരുത്തി അല്ലാതെ വ്യാജ നിർമ്മിത ഹതീസുകളെയും ദുർബല ഹതീഥുകളെയും മാറ്റി നിർത്തി സ്വഹ്യ ഹദീസുകൾ മാത്രം ക്രോഡീകരിക്കുക എന്ന വലിയൊരു ദൗത്യമാണ് അവർ ചെയ്തത് അതുകൊണ്ട് അത് മാത്രമല്ല അത് അവർ അന്നത്തെ ആധികാരികരായ പണ്ഡിതന്മാരെ തങ്ങളുടെ അധ്യാപകരെ കാണിക്കുകയും അത് ഉറപ്പുവരുത്തുകയും അങ്ങനെ അവർ അതിന് സ്വഹീഹെന്ന് കൂടി എഴുതുകയും അങ്ങനെ അത് മുസ്ലിം ലോകത്തെ പിന്നെയും തലമുതിർന്ന പണ്ഡിതന്മാരുടെ കൈകളിലൂടെ പരിശോധനകളിലൂടെ ഒക്കെ കടന്നു വരികയും ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ഈ രണ്ട് സഹീവുകൾ സഹീഹുൽ ബുഖാരിയും സ്വഹീഹുൽ മുസ്ലിമും ഇന്ന് നമ്മുടെ കൈകളിൽ എത്തിച്ചേർന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ വെറുതെ ദുരാരോപണങ്ങൾ ഉന്നയിക്കുക എന്നതല്ല ആ ശരിയായ നിലപാട് അതിനെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളായ ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ട ഈ രണ്ട് സ്വഹികൾക്കെതിരെ സംശയം ജനിപ്പിക്കാൻ കഴിഞ്ഞാൽ ഇസ്ലാമിനെ തന്നെ തകർക്കാമെന്നാണ് ഇസ്ലാമിനകത്തും ഇസ്ലാമിന് പുറത്തുമുള്ള ശത്രുക്കൾ ഇന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ ആ വ്യാമോഹം നടക്കില്ല എന്ന് സൂചിപ്പിക്കുകയാണ് അത്രമാത്രം കുറ്റമറ്റ രൂപത്തിലാണ് ഇസ്ലാമിക ലോകം ഹദീസുകളെ സംരക്ഷിച്ചു പോകുന്നത് സഹീഹുൽ ബുഖാരിയും സൊഹീഹു മുസ്ലിമും ഒക്കെ ക്രോഡീകരിക്കപ്പെട്ടതും കൈമാറ്റം ചെയ്യപ്പെട്ടു പോകുന്നതും ശരിയായി ശരിയായി മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലിക്കും വരഹമുല്ലാഹി വാബർക്കാത്തു